ഇതിൽ വന്ന എല്ലാ കാര്യങ്ങളും ഈ ഫ്ലൂട്ട് എല്ലാം വന്നത് ഇതിൽ നിന്ന് ഡെവലപ്പ് ആയതാണ്. മെയിനായിട്ട് മൂന്ന് ഫ്ലൂട്ടുകളാണ് കൃഷ്ണൻ ഉപയോഗിച്ചിരുന്നത്. ഒന്ന് വേണു, രണ്ട് മുരളി, മൂന്ന് വാംശി. ഈ മൂന്ന് ഫ്ലൂട്ടുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിലെ ഹോൾസിൽ വ്യത്യാസമുണ്ട്, അതിലെ ഡയമീറ്ററിൽ വ്യത്യാസമുണ്ട്, അതിന്റെ ടോണിൽ വ്യത്യാസമുണ്ട്. ഗോപികമാരോടൊത്ത് കളിക്കാൻ പോകുമ്പം ഒരു ഫ്ലൂട്ട്, ഒരു തരത്തിലുള്ള ഫ്ലൂട്ട് വംശിയാണെന്ന് തോന്നി. ഗോപന്മാരുമായിട്ട് സൗഹൃദത്തിലാവുമ്പം അതൊരു ഫ്ലൂട്ട്. പശുക്കളെ മേയ്ക്കാൻ പോകുമ്പം ഒരു ഫ്ലൂട്ട്. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ ഭഗവാൻ എല്ലാത്തിനും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ചിട്ടവട്ടങ്ങളാണ് പിന്നീട് വരുന്ന പാട്ടുകൾക്കും കഥകൾക്കും ഒക്കെ ഉണ്ടായത്. ദൈവീകമില്ലാതെ, ആത്മീയതയില്ലാതെ ഒന്നുമില്ല. ഇന്നലെ ഒരു നോട്ട്സ് കണ്ടു, ആത്മീയത എന്തിനാണെന്നുള്ള. ധർമ്മത്തിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ആത്മീയത വേണം. ഈ ആത്മീയത ഇല്ലാതെ വന്നപ്പോഴാണ്, ആത്മീയത ചുരുങ്ങിയപ്പോഴാണ് നല്ല നല്ല ഗാനങ്ങളും ചുരുങ്ങിയത്. ഉദാഹരണമായിട്ട് സ്വാതി തിരുനാളും ഇരയമ്മൻ തമ്പിക്കും ശേഷം നല്ലൊരു പാട്ടുണ്ടായിട്ടില്ല. എന്തിനാ പറയുന്നത്? രാജാ രവിവർമ്മയ്ക്ക് ശേഷം നല്ലൊരു ചിത്രകാരൻ പോലും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ആത്മീയതയുടെ പര്യായങ്ങളാണ്. ഹരേ കൃഷ്ണ, നമുക്ക് തുടങ്ങാം. ശ്യാമസുന്ദര ദേവിദാസി മാതാജി, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകതാമഹ്യം ദദാതി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എന്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന് ഞാൻ എന്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോന് വൈഷ്ണവാംശ ശ്രീരൂപം സഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖ അന്യതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തത്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂഭ്യച്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിമിത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചെയ്യ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോജയമുദീരേ ഓം തസ്സ ഹരേ കൃഷ്ണ. ഇന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസം കൂടിയാണ് പാണ്ഡവ ഏകാദശി, പാണ്ഡവ നിർജ്ജല ഏകാദശി എന്ന് ഒന്നുകൂടെ വിശദമാക്കിയിട്ട് പറയും. ഈ ഏകാദശി ദിവസത്തിൽ ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ ചലനങ്ങൾ, ഭഗവാന്റെ കലകൾ കേൾക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം ഭാഗ്യമുണ്ടായി. അതുതന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ് എന്നതിനുള്ള തെളിവാണ്. ഇവിടെ ഇരിക്കുന്നവര് ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ് എന്നതിനുള്ള തെളിവാണ് ഈ ശ്രേഷ്ഠമായ ദിവസത്തിൽ നമുക്ക് കൂടിച്ചേരാനും ഭഗവത് കഥകൾ അന്യോന്യം സംസാരിക്കാനും സാധിച്ചത്. പ്രിയ മാതാജി ഹരേ കൃഷ്ണ. ഹിസ് ഗ്രേസ് പ്രജജന മാധവദാസ് പ്രഭു ഹരേ കൃഷ്ണ. നമുക്ക് 21-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം.
വീണുഗാനത്തിൽ ആകൃഷ്ടരായ ഗോപികമാരെ അവിടെ നമ്മൾ വായിച്ചു നിർത്തിയത്. വൃന്ദാവനത്തിലെ പശുക്കുട്ടികൾ പോലും കൃഷ്ണനു വേണ്ടി കരയാനും അവനെ ഹൃദയത്തോട് ചേർത്ത് ആശ്ലേഷിക്കാനും അറിയാമെന്ന് സൂചിപ്പിക്കേണ്ടുന്നതാണ് ഈ പ്രതിഭാസം. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗത്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പണ്ടുള്ളവരൊക്കെ അന്നൊക്കെ അവർക്ക് ഐശ്വര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത ഇടയ്ക്ക് ഒരു ചോദ്യം ഒരു ഭക്തൻ എന്നോടല്ല മറ്റൊരു ക്ലാസ്സിൽ ചോദിച്ചത് കേൾക്കാനിടയായതാണ്. ശീല പ്രഭുപാദര് പറഞ്ഞു, കുറച്ചു പശുവും കുറച്ച് ഭൂമിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് എങ്ങനെയാണെന്ന് ആ ഭക്തൻ ചോദിച്ചു. നമുക്കറിയാം, ഒരു കാലഘട്ടത്ത് നമുക്ക് കാർഷിക വൃത്തിയായിരുന്നു കൂടുതൽ. നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ മുതുമുത്തച്ഛന്മാരോ കാർഷിക വൃത്തിയിലൂടെ ജീവിച്ചതിൻ്റെ ഒരു അംശം അല്ലെങ്കിൽ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം ആണ് ഈ കാണുന്ന നമ്മൾ ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതും ഒക്കെ. നമ്മുടെ ഒന്നും കഴിവല്ല. അന്ന് അവിടെ അവര് എന്താണ് ചെയ്തത്? രാവിലെ എഴുന്നേക്കും. രാവിലെ എഴുന്നേറ്റ് രാവിലെ അവര് ദർശനം കാണുന്നത് ഈ വിഷുക്കണി പോലെ, ദിവസവും വിഷുക്കണിയാണ്. എന്താ കാണുന്നത്? നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച പശുക്കളെയാണ് നമ്മൾ കണി കാണുന്നത്. മിക്കവാറും വീടുകളുടെ മുൻഭാഗത്തായിരിക്കും ഈ തൊഴുത്ത് എന്ന് പറയുന്നത്. ചില ചില വീടുകളിൽ പത്തായപ്പുരയോട് കൂടിയ തൊഴുത്തുകളാണെങ്കിൽ, ചില വീടുകളിൽ പശുക്കളെ മാത്രം ഉള്ള തൊഴുത്തുകൾ. എങ്ങനെയാണെങ്കിലും ആ പശുവിൻ്റെ ആ ഐശ്വര്യമായ ആ നമ്മുടെ ആ പ്രതീകം മുറ്റത്തുണ്ടാവും, കാണും. അത് കാണുമ്പം, നമ്മളെ കാണുമ്പം അതും തിരിച്ച് നമ്മളെയും റെക്കഗ്നൈസ് ചെയ്യും, നമ്മളെയും ഒന്ന് വിഷ് ചെയ്യും, അതിന് തലയൊന്ന് നീളും, ചെന്ന് തൊടും. അതോടുകൂടി ദിവസം ആരംഭിക്കുകയായി. ഉപജീവന മാർഗവും അതിലൂടെ തന്നെയാണ്, പശുവിലൂടെ തന്നെയാണ് ഉപജീവന മാർഗം. പശുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കാർഷിക വൃത്തിയിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, അങ്ങനെ നല്ല ഒരു സ്ട്രെയിൻ എടുക്കുന്നുണ്ടായിരിക്കാം ഫിസിക്കലി, പക്ഷേ നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു, മനസമാധാനത്തോടെയുള്ള ജീവിതം ഉണ്ടായിരുന്നു. ഇപ്പം ഫിസിക്കലി സ്ട്രെയിൻ എടുക്കാത്തതുകൊണ്ട് എല്ലാവരും നടപ്പാ, കിലോമീറ്ററുകളോളം നടപ്പാ, എന്നിട്ട് കുറയുന്നുണ്ടോ ഈ തടിയെല്ലാം? കുറയുന്നില്ല. കാര്യം നമ്മൾ ആവശ്യത്തിൽ അധികം കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് നമ്മൾ നടന്നു തീരുന്നില്ല. നടക്കുന്നത് നല്ലതാണ്, പക്ഷേ എത്രയാണ് നമ്മുടെ ശരീരത്തിൻ്റെ കലോറി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഫാറ്റ്, അത് ഒരു ദിവസം എത്ര വേണം, അത് എത്ര കളയണം, അതിന് പ്രൊപ്പോർഷനായിട്ട് നമ്മൾ കളി നടക്കുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ആ ഒരു തീർച്ചയായിട്ടും കാലം മാറി, കാലത്തിനൊത്ത് നമുക്ക് പോകാതിരിക്കാൻ വയ്യാതായി. അങ്ങനെ നമ്മളും അതിനൊപ്പം നീങ്ങിയപ്പം വിദ്യാഭ്യാസം ആവശ്യമായി വന്നു. വിദ്യാഭ്യാസം കിട്ടിയപ്പം അതിനനുസരിച്ചിട്ടുള്ള ജോലി ഇല്ലാതെ വന്നു. അങ്ങനെ ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ എന്നാലും ഈ അനുഗ്രഹത്തിന്റെ എല്ലാം അടിസ്ഥാനം ഭഗവാൻ മേച്ചു കൊണ്ട് നടന്ന പശുക്കളാണ്. ആ പശുക്കളുമായിട്ട് ഭഗവാനുള്ള കളികളാണ് വൃന്ദാവനത്തിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത പാരഗ്രാഫ്. ചെറുപ്പക്കാരിയായ ഒരു ഗോപി അമ്മയോട് പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മേ, തികഞ്ഞ അവധാനതയോടെ വിവിധ വൃക്ഷങ്ങളുടെ ശാഖകളിലും ചില്ലകളിലും ഇരിക്കുന്ന പക്ഷികളെ നോക്കൂ. അവയെല്ലാം കൃഷ്ണന്റെ വേണുവായന ഉറ്റുനോക്കുന്നു. അവരുടെ മട്ട് കണ്ടിട്ട് അവർ സർവ്വതും മറന്ന് കൃഷ്ണന്റെ വേണുവിൽ മാത്രം. അപ്പം അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന സമയമാണത്. അതെ, അമ്മയെ തികഞ്ഞ അവധാനതയോടെ വിവിധ വൃക്ഷങ്ങളുടെ ശാഖകളിലും ചില്ലകളിലും ഇരിക്കുന്ന പക്ഷികളെ നോക്കൂ. അവയെല്ലാം കൃഷ്ണന്റെ വേണുവായന ഉറ്റുനോക്കുന്നു. സ്മിതമാതാജി, വേണുവാണോ ഭഗവാൻ ഒറ്റയ്ക്കിരിക്കുമ്പം ഉപയോഗിക്കുന്ന ഫ്ലൂട്ട്? ഹരേ കൃഷ്ണ തുടർന്നുള്ള ഭാഗങ്ങൾ മീരാജി ഹരേ കൃഷ്ണ വായിച്ചു തുടങ്ങിക്കോളൂ. ഹരേ കൃഷ്ണ. അവയെല്ലാം കൃഷ്ണന്റെ വേണുവായന ഉറ്റുനോക്കുന്നു. അവരുടെ മട്ടു കണ്ടിട്ട് അവ സർവ്വതും മറന്ന് കൃഷ്ണന്റെ വേണുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അവ സാധാരണ പക്ഷികളല്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. അവർ മഹർഷിമാരും ഭക്തന്മാരുമാണ്. കൃഷ്ണന്റെ വേണുഗാനം കേൾക്കാൻ വേണ്ടി മാത്രം പക്ഷിയുടെ രൂപം ധരിച്ച് അവർ വൃന്ദാവനത്തിൽ എത്തിയിരിക്കുകയാണ്.
മഹർഷിമാർക്കും പണ്ഡിതന്മാർക്കും വേദജ്ഞാനത്തിലാണ് താല്പര്യം. എന്നാൽ വേദജ്ഞാനത്തിന്റെ സാരസർവസ്വം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സർവൈരഹമേവ വേദ്യ. വേദജ്ഞാനത്തിലൂടെ കൃഷ്ണനെ അറിയണം. തങ്ങൾ വേദജ്ഞാനത്തിൽ അഗാധ പണ്ഡിതരാണെന്നും എന്നാൽ വേദജ്ഞാനത്തിന്റെ സർവശാഖകളും ഉപേക്ഷിച്ച് കൃഷ്ണന്റെ അതീന്ദ്രിയമായ വേണുഗാനം മാത്രം കൈക്കൊണ്ടിരിക്കുകയാണെന്നും ആ പക്ഷികളുടെ പെരുമാറ്റം കണ്ടാൽ തോന്നും. വേണുനാദം കേട്ടതോടെ കൃഷ്ണന്റെ പാദപത്മങ്ങളെ ആലിംഗനം ചെയ്യാനുള്ള ആഗ്രഹം മൂലം യമുനാനദി പോലും തന്റെ കൂറ്റൻ തിരമാലകളെ ഒതുക്കി അഗാധമായ വികാര വേഗത്തോടെ മുകുന്ദന് സമർപ്പിക്കാൻ കയ്യിൽ താമരപ്പൂക്കളുമായി ഭംഗിയായി ഒഴുകുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എത്ര മനോഹരമായിട്ടാണ് ഗോപികമാര് സംസാരിക്കുകയാണ്, അവര് അമ്മമാരോട് സംസാരിക്കുകയാണ് ഭഗവാന്റെ വേണുവിനെ കുറിച്ച്, വേണുനാദത്തെ കുറിച്ച്. ആ വേണുനാദം കേട്ടുകൊണ്ട് ആകർഷിച്ചുകൊണ്ട് ഭഗവാന്റെ കേൾക്കാൻ വേണ്ടി മാത്രം പക്ഷികളുടെ രൂപം ധരിച്ച്, വെറും പക്ഷികളല്ല, പക്ഷി രൂപം ധരിച്ച മഹർഷിമാരാണ് എന്നുള്ളത്. വൃന്ദാവനത്തില് നമ്മൾ ദാമോദര ലീലയിൽ വായിക്കാറുണ്ട് ഭഗവാന്റെ കൂടെ എപ്പോഴും കൊരങ്ങന്മാരുണ്ടായിരുന്നു എന്ന്. വൃന്ദാവനത്തിൽ പോയവർക്കും അറിയാം കൊരങ്ങന്മാരുടെ കളിയും. ഇത്തിരി കുസൃതിയാണ്, ഇത്തിരി കൂടുതൽ വലിയ കുസൃതിയാണ്. കയ്യിലിരിക്കുന്ന കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് പോകും, തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പക്ഷെ ആ കൊരങ്ങന്മാര് വെറും കൊരങ്ങന്മാരല്ല, ഭഗവാന്റെ കൂടെ ലീലകൾക്കായി വന്ന ദേവതമാരായിരുന്നു, ദേവന്മാരായിരുന്നു. അവര് കൊരങ്ങന്മാരുടെ വേഷത്തോടുകൂടി ഭഗവാനുമൊത്ത് കളിക്കാൻ വന്നതാണ്. അതുപോലെ ഇവിടെ ഗോപികമാർ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, പറയുകയാണ്, അമ്മ ഇതൊക്കെ വെറും പക്ഷികളാണെന്ന് തോന്നുന്നില്ല, മഹർഷിമാര് ഭഗവാന്റെ ഈ വേണുഗാനം കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷികളുടെ രൂപത്തിൽ വന്നിരിക്കുന്നതാണ്. പക്ഷികളുമായിട്ട് നമുക്ക് വലിയൊരു ബന്ധമുണ്ട്. ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മൾ പക്ഷിയെയാണ് വിളിക്കുന്നത്. ഏത് പക്ഷിയെയാണ് വിളിക്കുന്നത്? കാക്കയെ. അതും വലിയ കാക്കയുണ്ട്, അതിനെ ബലിക്കാക്ക എന്ന് പറയും. വേറെ ഒരു സമയത്തും ആ കാക്കയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതേസമയം നിശ്ചയം ഒരു ശ്രാദ്ധകർമ്മങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മൾ ഉരുളെ ഉരുട്ടി അവിടെ വെക്കുമ്പോൾ, ബലി പിണ്ഡം അവിടെ വെക്കുമ്പോൾ, നമ്മൾ കൈകൊട്ടുമ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, തീർച്ചയായിട്ടും ഒരു ബലിക്കാക്ക, ഒരു വലിയൊരു കാക്ക ആ തലയൊക്കെ ഒരു മുട്ടച്ചി വരിയുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാക്ക ഈ പിണ്ഡത്തിൽ തൊടാതെ മറ്റു ഒരു കാക്കയും വന്ന് തൊടുകയുമില്ല ഈ പിണ്ടം. അതേസമയം മറ്റാഹാരങ്ങൾ ഇട്ടു നോക്കൂ, മറ്റേവൻ വന്നോ വന്നില്ലയോ, നമ്മുടെ കാര്യം, സ്വന്തം കാര്യം സ്വാഹ, അവര് അവിടെ ഇരുന്ന് കഴിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ പക്ഷികളൊക്കെ ആയിട്ട് വലിയൊരു ബന്ധമുണ്ട്. ഓരോ ജന്മവും ഭഗവാൻ കൊടുത്തിരിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ്. അപ്പൊ അത് ഇവിടെ വീണ്ടും പറയുന്നു, ഈ സർവവേദങ്ങളുടെയും സാരം എന്താണ്? അവർ തമ്മിൽ സംസാരിക്കുകയാണ്, നമ്മളിത് തന്നെയാണ് സംസാരിക്കേണ്ടത് കൂടിച്ചേരുമ്പോൾ. സർവവേദങ്ങളുടെയും സാരം എന്താണ്? അമ്മ ഭഗവത്ഗീത പറയുന്നുണ്ട്, വേദേച്ഛ സർവേരഹമേവ വേദ്യോ. പ്രിയ മാതാജി, ഏതാ ശ്ലോകം വരുന്നത് ഭഗവത്ഗീതയില്? വേദേച്ഛ സർവേരഹമേവ വേദ്യോ. കുളു വേണോ? കുളു വേണം പ്രഭു. ഞാൻ എപ്പോഴും പറയുന്ന ശ്ലോകമാണ്. അതുപോലെ കുട്ടികൾ പഠിക്കുന്ന കാര്യം വരുമ്പോൾ ഞാൻ ആ ശ്ലോകം ചൊല്ലാറുണ്ട്. കുട്ടികൾ ആ ശ്ലോകം ചൊല്ലിയിട്ട് വേണം പഠിക്കാൻ ഇരിക്കാൻ എന്ന് പറയാറുണ്ട്. ഇനി ഒരു കുളവും കൂടെ തരാം. 15-ാമത്തെ അധ്യായമാണ്. അതേ നമ്പർ തന്നെയാണ് ശ്ലോകത്തിന്റെ നമ്പരും. ആ 15-ലെ 15 ഭഗവത്ഗീത 15-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം. അതിന്റെ അർത്ഥം കൂടെ വായിച്ചോളൂ. സർവജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും അറിവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളുടെയും അറിയേണ്ടത് എന്നെ തന്നെ.
വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഭഗവത്ഗീതയിൽ പഠിക്കുന്നത്. അദ്വേഷ്ട സർവഭൂതാന, എല്ലാ ഭൂതജാലങ്ങളോടുമുള്ള ദയ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചതിന്റെ പൊരുൾ ഇതാണ്: എല്ലാവരുടെയും പിതാവ് ഭഗവാനാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ് നമ്മളെല്ലാവരും. പിന്നെ നമുക്ക് എങ്ങനെ ഒരു ജീവിയെ ദ്രോഹിക്കാൻ തോന്നും? ഇതാണ് ഭഗവത്ഗീത പറഞ്ഞിരുന്ന ധർമ്മം, തത്വം. അതുകൊണ്ടാണ് എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഭഗവത്ഗീതയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത്. പിന്നെ ഈ വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചിട്ടാണ്. ആ വേദങ്ങളിലൂടെ അറിയേണ്ട ആള് ഭഗവാനെയാണ്. നമ്മൾ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദങ്ങളിലൂടെ പോകേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം പോകേണ്ടതായിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ കലിയുഗത്തിലെ വേദങ്ങൾ മുഴുവൻ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വേദങ്ങളുടെ രത്ന ചുരുക്കം ഉപനിഷത്തിന്റെ സത്താണ്. വേദങ്ങളുടെ രത്ന ചുരുക്കമാണ് ഉപനിഷത്തുക്കൾ. ഉപനിഷത്തുക്കളുടെ സത്താണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവത്ഗീത പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ശരത്കാലത്തെ പൊള്ളുന്ന ചൂട് ചിലപ്പോൾ അസഹനീയമായിരിക്കും. സിമി മാതാജി വായിച്ചോളൂ. ശരത്കാലത്തെ പൊള്ളുന്ന ചൂട് ചിലപ്പോൾ അസഹനീയമായിരിക്കും. അതിനാൽ കൃഷ്ണനോടും ബലരാമനോടും അവരുടെ കൂട്ടുകാരോടുമുള്ള അനുകമ്പ മൂലം അവർ വേണു വായിക്കുമ്പോൾ മേഘമാലകൾ അവരുടെ തലയ്ക്കുമീതെ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണനുമായി ചങ്ങാത്തം കൂടാനായി സുഖമരുളുന്ന ഒരു കുട പോലെ മേഘം അവരുടെ തലയ്ക്കു മുകളിൽ നിന്നു. കൃഷ്ണന്റെ പാദസ്പർശനമേറ്റു കുങ്കുമവർണമായി തീർന്ന വൃന്ദാവനത്തിലെ പൊടി മുഖത്തും മുലകളിലും പുരട്ടി വിലാസ ലോലകങ്ങളായ ഇടയൻ പെൺകിടാങ്ങളും സംതൃപ്തിയടഞ്ഞു. ഇടയ പെൺകുട്ടികൾക്കും മാറു നിറഞ്ഞു നിൽക്കുന്ന മുലകൾ ഉണ്ടായിരുന്നു. അവർ അത്യന്തം കാമാർത്തരുമായിരുന്നു. എന്നാൽ അവരുടെ കാമുകന്മാർ അവരുടെ മുലകൾ തലോടുമ്പോൾ അവർക്ക് തൃപ്തിയായിരുന്നില്ല. കൃഷ്ണൻ നടന്നുപോയ വഴിയിൽ അവന്റെ പാദപത്മങ്ങളിൽ നിന്നും വീണ കുങ്കുമം ചില ഇലകളിലും വള്ളികളിലും പറ്റി പിടിച്ചിരുന്നത് വനമധ്യത്തിലേക്ക് കടന്നുവന്ന അവർ കാണാനിടയായി. ഗോപിമാർ കൃഷ്ണന്റെ പാദപത്മങ്ങൾ തങ്ങളുടെ കുങ്കുമം പുരണ്ട മുലകളിൽ ചേർത്ത് പിടിക്കുക പതിവായിരുന്നു. ബലരാമനോടും കൂട്ടുകാരോടുമൊപ്പം കൃഷ്ണൻ വൃന്ദാവനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ചുവന്ന പൊടി വൃന്ദാവനത്തിലെ കാടുകളിൽ വീണു. അങ്ങനെ വീണു വായിക്കുന്ന കൃഷ്ണന്റെ നേരെ നോക്കുന്നതിനിടയിൽ കാമാർത്തരായ ഈ ഇടയ പെൺകിടാങ്ങൾ തറയിൽ തൂവിക്കിടക്കുന്ന ഈ കുങ്കുമം കണ്ട് അത് വാരി മുഖത്തും മുലയിലും പുരട്ടി. അങ്ങനെ കാമുകന്മാർ മുലയിൽ സ്പർശിക്കുമ്പോൾ തീരെ തൃപ്തരാകാത്ത അവർ പരിപൂർണ തൃപ്തരായി. കൃഷ്ണാവബോധവുമായി സമ്പർക്കത്തിലായാൽ ഭൗതികമായ കാമാഭിലാഷങ്ങളെല്ലാം പെട്ടെന്ന് സഫലമായി തീരും. ഹരേ കൃഷ്ണ. ഭഗവാന്റെ പാദസ്പർശനങ്ങളുടെ ആ ശ്രേഷ്ഠതയാണ് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പം നമ്മൾ എന്തിനാ ഉരുൾ വഴിപാട്? ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർ അവിടെ സഞ്ചരിച്ച അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ പാദസ്പർശനമേറ്റ സ്ഥലമാണ്, ആ പാദധൂളികൾ വീണ സ്ഥലമാണ്. ആ പാദധൂളികൾ നമ്മുടെ ശരീരത്തിൽ പതിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരീരം പുണ്യമാവുകയുള്ളൂ. ശരീരം പുണ്യമായെങ്കിൽ മാത്രമേ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിന് അർത്ഥമുള്ളൂ, എല്ലാ പാപങ്ങളും മാറുകയുള്ളൂ, എല്ലാ ഐശ്വര്യങ്ങളും വരികയുള്ളൂ. അതുകൊണ്ടാണ് വഴിപാടാണെങ്കിലും എന്തിനാണെങ്കിലും ഗുരുവായൂരപ്പന്റെ മുന്നിൽ നമ്മൾ ഉരുളുന്നത്. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാൻ മദിച്ചു നടന്ന, ഭഗവാൻ കളിച്ചു നടന്ന, ഗോപന്മാര് ഗോപസ്ത്രീകള് കളിച്ചു നടന്ന, പശുക്കൾ കളിച്ചു നടന്ന ആ സ്ഥലത്ത്, പ്രത്യേകിച്ച് രമൺ രതി എന്ന സ്ഥലത്ത് നമ്മൾ ഉരുളുന്നത്, ആ മണ്ണെല്ലാം നമ്മുടെ ശരീരത്ത് മുഴുവൻ വാരി തേക്കുന്നത്. ഭഗവത്ഗീതയില് ഒരു ശ്ലോകം വരുന്നുണ്ട്, രസോ അഹമപ്സു കൗന്ദേയ ആണോ, രസോ അഹമപ്സു കൗന്ദേയ. സ്മിത മാതാജി ഒന്ന് നോക്കൂ, പൗരുഷം നൃഷു എന്നാണ് ലാസ്റ്റ് വേർഡ് വരുന്നത്. സ്മിത മാതാജി, ഹരേ കൃഷ്ണ. രസോ അഹമപ്സു കൗന്ദേയ മറ്റ് ശ്ലോകങ്ങൾ കയറി വരുന്നു, ഒന്ന് നോക്കാമോ? ഹരേ കൃഷ്ണ. സ്മിത മാതാജി, ഹരേ കൃഷ്ണ പ്രഭു. ആ ലാസ്റ്റ് വരുന്നത് ഫലം ബലവതാം 7:11 പ്രഭു. ഫലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം
ഭൂതേഷു കാമോസ്മി വരദർശം. ആ എന്താണ് പ്രഭു പറയുന്നത്? അതിന് അതെ 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 അത് ഒന്നുകൂടെ വായിച്ചിട്ട് എന്റെ വിവർത്തനം ഒന്ന് പറയാമോ? ഞാൻ ബുക്ക് എടുത്തിട്ട് ആ അതിന്റെ ആദ്യത്തെ വരി എന്തായിരുന്നു? ബലം ബലവതാം ച. ആ ബലം ബലവതാം ചാഹം. ആ എടുത്തോളൂ മാതാജി. ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 11. ആ ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമാവിരുദ്ധ ഭൂതേഷു കാമോസ്മി ഭരദർഷഭ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ഭരദർഷഭ, ഞാനാണ് ബലവാന്മാരുടെ കാമരാഗ വിവർജിതമായ ബലം, ധർമ്മ വിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തരും. ഹരേ കൃഷ്ണ. നോക്കണം ഇവിടെ എന്താ പറഞ്ഞത്, തന്റെ കാമുകന്മാര് ഭഗവാന്റെ പാദരേണുക്കൾ ഗോപികമാരുടെ മാറിടങ്ങൾ വീണതിന് ശേഷമാണ് സംതൃപ്തരായത്. അതിനർത്ഥം ഏതൊരു കാര്യത്തിനും പരിപൂർണമായ ഒരു സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വേണം. ഒരുപാട് പേര് ആ പുത്ര പ്രഭു ഹരേ കൃഷ്ണ. പ്രഭു ആ ആ പൗരുഷം ദൃശ്യു എന്ന് പറഞ്ഞത് 8-ാമത്തെ ശ്ലോകം. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോഃ ആ പ്രണവ സർവവേദേഷു ശബ്ദാഖേ പൗരുഷം അതും ദൃശ്യു. കൂടെ ഒന്ന് വായിച്ചോളൂ മാതാജി. 8-ലെ 7-8. ഏഴിലെ 8. ഓക്കെ വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകും. ആ പുരുഷന്റെ പൗരുഷവും ഞാനാണ്. ഒരുപാട് പേര് അനവത്യ ദുഃഖത്താല് പുത്ര ദുഃഖം പുത്ര ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. എത്രയോ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നുണ്ട്. ഇന്നും വേണ്ട ഭഗവാനെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് മഹാദേവര് പാർവതീ ദേവി പുണ്യകാ വ്രതം അനുഷ്ഠിച്ചിട്ടാണ് സാക്ഷാൽ ഗണേശൻ ഉണ്ടാകുന്നത്. ബ്രഹ്മ വൈവർത്ത പുരാണത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുണ്യാഗവ്രതം അനുഷ്ഠിച്ച് അതേസമയം ഗണേശൻ ഭഗവാൻ തന്നെയാണ് ഗണേശ രൂപം ധരിച്ച് പാർവതീ ദേവിക്ക് അവിടെ ഉണ്ടാകുന്നത്. അവിടെ മഹാദേവർക്ക് ഒരു റോളും വരുന്നില്ല, പാർവതീ ദേവിയുടെ സ്വന്തം പുത്രനാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ഏകാദശി വ്രതങ്ങൾ ഒക്കെ അനുഷ്ഠിച്ച് ഭഗവാനെ സ്മരിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഭഗവാനും നമുക്ക് പുത്രഭാഗ്യം തരും. തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. സാധാരണ പുത്രലബ്ധി ഉണ്ടാകാൻ പുത്രഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിൽ പോയി തൊഴാറുണ്ട്. അത് തൊഴുന്നത് നല്ലതാണ്. ഇതുവരെ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുക, തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രം. അവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ചോറ്റാനിക്കര ക്ഷേത്രം. കുറച്ച് കിലോമീറ്ററുകൾ വ്യത്യാസമേ ഉള്ളൂ ചോറ്റാനിക്കര ക്ഷേത്രം വരുന്നത്. ഇവിടെയൊക്കെ തീർത്ഥ സ്ഥാനങ്ങളാണ്. ഇതെല്ലാം നമ്മൾ സഞ്ചരിക്കുകയും ഭഗവാനെ ഈ ക്ഷേത്രങ്ങളിലൂടെ ദർശിക്കുകയും വേണം. അങ്ങനെ മറ്റൊരു ഗോപി ഗോവർദ്ധനഗിരിയുടെ അതിഥിയായ അവസ്ഥ ഇപ്രകാരം ഗോവർദ്ധനഗിരിയുടെ അദ്വിതീയമായ അവസ്ഥ ഇപ്രകാരം വാഴ്ത്തി തുടങ്ങി. കാണാൻ പറ്റുന്നില്ല. പ്രിയ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. മറ്റൊരു ഗോപി ഗോവർദ്ധനഗിരിയുടെ അദ്വിതീയമായ അവസ്ഥ ഇപ്രകാരം വാഴ്ത്തി തുടങ്ങി. എന്നും അതിലൂടെ നിത്യം നടക്കാറുള്ള ഭഗവാൻ കൃഷ്ണന്റെയും ബലരാമന്റെയും സഹവാസം ആസ്വദിക്കാൻ കഴിഞ്ഞ ഗോവർദ്ധനഗിരി എത്ര ഭാഗ്യമുള്ളവനാണ്! ഇങ്ങനെ ഗോവർദ്ധനത്തിനു എപ്പോഴും ഭഗവാന്റെ പാദപത്മങ്ങളുടെ സ്പർശനമേക്കാൻ കഴിയുന്നു. ഭഗവാൻ കൃഷ്ണനോടും ബലരാമനോടും വളരെയേറെ കടപ്പാട് ഉള്ളതിനാൽ പലതരം കായ്കനികളും കിഴങ്ങുകളും ഔഷധികളും ഗോവർദ്ധന പർവ്വതം ഭഗവാന് കാഴ്ചയർപ്പിക്കുന്നു. എന്നാൽ പശുക്കുട്ടികൾക്ക് നൽകുന്ന പുതിയ പുൽനാമ്പുകളാണ് ഗോവർദ്ധന നൽകുന്ന ഏറ്റവും ആകർഷകമായ തിരുമ്മൽ കാഴ്ച. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട സഹചാരികളായ പശുക്കളെയും പശുക്കുട്ടികളെയും സന്തോഷിപ്പിച്ച്
ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഗോവർദ്ധന പർവ്വതത്തിന് നന്നായി അറിയാം. ഹരേ കൃഷ്ണ. അപ്പം ഈ ഗോവർദ്ധന പൂജ നമ്മൾ സാധാരണ ദാമോദര മാസത്തിൽ ചെയ്യാറുള്ളതാണ്. ആ ഗോവർദ്ധനത്തിന്റെ മഹിമ, ഇനി ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ മറ്റാരും തന്നെയല്ല, ഭഗവാൻ നേരിട്ട് വന്നതാണ് ഗോവർദ്ധന പർവ്വതം. അപ്പം അവിടെ ഗോവർദ്ധനത്തിന് എപ്പോഴും ഭഗവാന്റെ പാദപത്മങ്ങളുടെ സ്പർശനമേൽക്കാൻ കഴിയുന്നു. ഭഗവാൻ കൃഷ്ണനോടും ബലരാമനോടും വളരെയേറെ കടപ്പാടുള്ളതിനാൽ പലതരം കായ്കനികളും കിഴങ്ങുകളും ഔഷധികളും ഗോവർദ്ധന പർവ്വതം ഭഗവാന് കാഴ്ചയർപ്പിക്കുന്നു. ഇതിന്റെ മറ്റൊരു പ്രതീകാത്മകമായിട്ടാണ് പണ്ടുള്ള വീടുകളിൽ, ഇന്നും ചില ഗ്രാമങ്ങളിൽ, ഒരുപക്ഷെ തിരുവനന്തപുരം പാലക്കാട് എന്നുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അഗ്രഹാരങ്ങളിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ, അവിടുത്തെ പ്രായം ചെന്ന സ്ത്രീകൾ ഇപ്പോഴും, മുമ്പ് സാധാരണമായിരുന്നു, നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ സാധാരണമായിരുന്നു ഈ ആചാരങ്ങളൊക്കെ. പക്ഷേ ഇപ്പൊ അത് കുറഞ്ഞുപോയി. ഇപ്പൊ ഇത്തരം വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ എന്താ അരിമാവ് കൊണ്ട് ഈ കളമെഴുതും അല്ലേ നിലത്ത്, അതുപോലെ തന്നെ ഭഗവാന്റെ പാദങ്ങൾ ചെറുതായിട്ട് വരച്ചു വെക്കും. ഇതെല്ലാം മനസ്സിന്റെ കോൺസെൻട്രേഷനാണ്. ഭഗവാനിലൂടെ പോയിട്ട് ഭഗവാനിലെ പാദങ്ങളെ കണ്ടിട്ട് നമ്മൾ ഭഗവാനെ സ്മരിക്കുമ്പം ആദ്യം ഓർമ്മ വരേണ്ടത് ഭഗവാന്റെ പാദങ്ങളാണ്. ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ദർശിക്കേണ്ടത് ഭഗവാന്റെ പാദങ്ങളിലാണ്. ഭഗവാന്റെ പാദങ്ങളിൽ ദർശിച്ച്, ഭഗവാന്റെ അരക്കെട്ടുകളിലൂടെ ദർശിച്ച്, ഭഗവാന്റെ മാറിടങ്ങളിലൂടെ വന്ന്, അവസാനം ഭഗവാന്റെ മുഖ കമലങ്ങളിൽ നമ്മുടെ ദർശനം എത്തി ഭഗവാനുമായിട്ട് ആ ദർശനമെടുത്ത് സായുജ്യം അടയണം. ഭഗവാന്റെ ആഭരണങ്ങൾ, ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാന്റെ ചെറിയ ചെറിയ പൊട്ടുകൾ, ഇതെല്ലാം നമ്മൾ ആ കണ്ണുകൊണ്ട് ആവാഹിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചു വെക്കണം. ആ സമയത്ത് ഒരിക്കലും കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. അവ്യക്തകഥയുടെ ഭാഗമാണ് ഈ കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. പിന്നെ ധ്യാനത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ശൂന്യതയിൽ ഇരുന്നുമ്പോൾ ധ്യാനം, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശൂന്യതയിലല്ല ഇരിക്കുന്നത്, നമ്മൾ ആരെയാണോ വിളിക്കുന്നത് ആ വിളിക്കുന്ന ആളാണ് നമ്മുടെ മുന്നിൽ വിഗ്രഹ രൂപത്തിൽ അവിടെ വന്ന് നിൽക്കുന്നത്. ആ ആളിനെ അങ്ങനെ കാണാനുള്ള ഭാഗ്യവും യോഗ്യതയുമേ ഉള്ളൂ നമുക്കിപ്പോൾ. അതുകൊണ്ട് ആ ഭഗവാനെ കണ്ണ് തുറന്ന് വികസിച്ച്, ചില ഇംഗ്ലീഷുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവര് ബൈനാക്കുലർ വെച്ചിട്ടൊക്കെയാണ് കാണുന്നത്. അതുപോലെ കാണണം നമ്മൾ, സൂക്ഷ്മമായിട്ട് ഭഗവാനെ കാണാൻ ശ്രമിക്കണം, അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള കാഴ്ച ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകില്ല. ഇത്രയും തിരക്ക് കൊണ്ടിട്ട് നമ്മൾ ഗുരുവായൂരപ്പന്റെ നടക്ക് ചെന്നിട്ട്, അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ നടക്ക് ചെന്നിട്ട്, വളരെ അധികം മണിക്കൂറുകളോളം നീണ്ടുനിന്ന് ക്യൂ നിന്നിട്ട് അടുത്ത് നിന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ച് എന്താ ഗുണം? എന്നാ പിന്നെ വീട്ടിൽ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു. അല്ല, ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്, ഒരു മാത്രയെങ്കിലും അല്ലേ, യേശുദാസിന്റെ ഒരു പാട്ടുണ്ടല്ലോ, മാധവദാസ് പ്രഭു അറിയാമോ, ഒരു നേരമെങ്കിലും കൃഷ്ണ അങ്ങയുടെ ഈ രൂപം കാണാൻ, ഒരു മാത്രയെങ്കിലും. അപ്പൊ ആ ഒരു മാത്ര കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. അങ്ങനെ സമസ്ത ചരാചരങ്ങളോടും ഉറ്റ സൗഹൃദം പുലർത്തിക്കൊണ്ട് ദിവ്യാജി വായിച്ചോളൂ. ദിവ്യാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമസ്ത ചരാചരങ്ങളോടും ഉറ്റ സൗഹൃദം പുലർത്തിക്കൊണ്ട് വേണുഗാനവുമായി കൃഷ്ണനും ബലരാമനും വൃന്ദാവനത്തിലെ കാടുകളിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാം അത്ഭുതകരമായി തോന്നുമെന്ന് മറ്റൊരു ഗോപി പറഞ്ഞു. കൃഷ്ണനും ബലരാമനും അതീന്ദ്രിയമായ ഓടക്കുഴൽ വായിച്ചപ്പോൾ ജംഗമ ജാതികൾ സമസ്തവും അത്ഭുതസപ്തരായി എല്ലാ പ്രവൃത്തികളിലും നിർത്തിവെച്ചു. വൃക്ഷങ്ങൾ ചെടികൾ തുടങ്ങിയ സ്ഥാവരങ്ങൾ പരമാനന്ദം മൂലം വിറകൊള്ളുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണനും ബലരാമനും അതീന്ദ്രിയമായ ഓടക്കുഴൽ വായിച്ചപ്പോൾ, ഈ ഓടക്കുഴൽ നാദമാണ് ജീവിതത്തിലെ ഒരു എന്താ ഔന്നത്യത്തിൽ, ആത്മീയതയുടെ ഔന്നത്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഈ ഓടക്കുഴൽ ശബ്ദമാണ്, നാദമാണ് നമ്മുടെ ജീവിതത്തിൽ
ധന്യതയുണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു തെറ്റായ ഒരു അന്ധവിശ്വാസമുണ്ട്, ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഷോ ചില വിഗ്രഹങ്ങൾ വാങ്ങി നോക്കുമ്പോൾ, കടയിൽ പോയി വാങ്ങിക്കുമ്പോഴോ വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഭഗവാൻ ഇങ്ങനെ നിൽക്കും, കയ്യിൽ ഓടക്കുഴൽ കാണത്തില്ല. അതെന്താ ഓടക്കുഴൽ? എന്ത്? അത് ഓടക്കുഴൽ ഞങ്ങൾ വെക്കാറില്ല. അതെന്താ ഓടക്കുഴൽ വെച്ചാലേ ഭഗവാൻ ഐശ്വര്യത്തിന് അങ്ങ് പറത്തി കളയുന്നു. അതുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴൽ എടുത്തു മാറ്റുന്നു. പിന്നെ ഭഗവാനെ കോമാളിയായിട്ടാണോ വെച്ചിരിക്കുന്നത്? ഒരു ജോക്കറാണോ ഭഗവാൻ ഇങ്ങനെ കയ്യും കാണിച്ചിരിക്കുന്നത്? ഇതൊരു അന്ധവിശ്വാസമാണ്. ഇതിനെയാണ് നമ്മുടെ ആചാരങ്ങളിലെ അന്ധവിശ്വാസം ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. ഭഗവാന്റെ ഓടക്കുഴൽ വായന കേട്ട് കഴിഞ്ഞാൽ ആരാ ആദ്യം വരുന്നത്? ലക്ഷ്മി ദേവിയാണ്. പിന്നെ ആരാ ആദ്യം വരുന്നത്? ഗോപികമാരാണ്. പിന്നെ ആര് വരുന്നു? 30 കോടി ദേവതമാരും അവിടെ എത്തും. പിന്നെ ആര് വരും? ഭഗവാന്റെ എല്ലാ സുഹൃത്തുക്കളും ഗോപന്മാരും പശുക്കളും ഒക്കെ. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഓടക്കുഴൽ വായന ഉള്ളടം വൃന്ദാവനമായിട്ട് മാറും. അത് കാണുന്നതിൽ അസൂയാലുക്കളായ ആരോ ചിലർ പ്രയോഗിച്ച കുത്സിത ബുദ്ധിയാണ് ഈ പ്രയോഗം. ഭഗവാനെ ഓടക്കുഴൽ അങ്ങനെ വെക്കരുത്, ഐശ്വര്യമത്വം പോകും. അതോടുകൂടി അവർ വെക്കത്തുമില്ല, അതോടുകൂടി ഭഗവാൻ അവിടെ കാണത്തുമില്ല. പിന്നെ ഒന്ന് കേട്ട മറ്റൊരു വിചിത്രമായ സന്ദേശമാണ്, ഭഗവാനും അർജുനനും കൂടെ നിൽക്കുന്ന തേരിന്റെ ഫോട്ടോ വെക്കരുത്, വീട്ടില് ബഹളം ഉണ്ടാവും. ഇതും ഇതുപോലെ കുത്സിത ബുദ്ധികൾ ചെയ്ത ഒരു സംഭവമാണ്. ഭഗവത്ഗീതയില് അവസാനം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ശ്ലോകം എങ്ങനെയാണ്? വിജില മാതാജി, എങ്ങനെയാണ് ശ്ലോകം? വായിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുന്നു. വിജില മാതാജി, ആ ശ്ലോകം ഏതാ? ഭഗവത്ഗീതയിലെ അവസാനത്തെ ശ്ലോകം കേൾക്കുന്നുണ്ടോ? ഭഗവത്ഗീതയിൽ എടുത്തോളൂ, ഭഗവത്ഗീത എടുത്ത് അവസാനത്തെ ശ്ലോകം. എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥാധനുത്തര അല്ലേ? എന്തോ ലാസ്റ്റ് അറിയില്ല. അതെ, ഭഗവത്ഗീത കയ്യിലില്ലേ? ഭഗവത്ഗീത ഭഗവത്ഗീത ലാസ്റ്റ് ശ്ലോകം ഒന്ന് പറ എനിക്ക് ബുക്ക് എടുത്തിട്ടില്ല, ഞാൻ അറിയണത്ര പറയട്ടെ. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോധനുർധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ വൃതാനീതിർ മതിർമാമ. എന്താണർത്ഥം? എവിടെയൊക്കെ കൃഷ്ണനുണ്ടോ അർജുനനുണ്ടോ അവിടെയൊക്കെ ഗ്യാരണ്ടി ആയിട്ട് വിജയം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടോ എല്ലാം ഉണ്ടാവും. എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, എവിടെ തെറ്റാളിയായ ഭഗവാനുണ്ടോ, അവിടെ അസാമാന്യമായ ശക്തിയും അല്ലെ, അസാമാന്യമായ ശക്തി എന്ന് പറഞ്ഞ അസാമാന്യമായ ശക്തിയും ഐശ്വര്യവും വിജയവും ഉണ്ടാകും എന്നാണ് എന്റെ അഭിപ്രായം എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് ഈ ബ്ലൈൻഡ് ബിലീഫ് കേട്ടിട്ട്, ഈ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് നമുക്ക് എങ്ങനെ അത് പടം എടുത്ത് കളയാൻ പറ്റും? അതിന്റെ അർത്ഥം നമ്മൾ ഭഗവത്ഗീത ശാസ്ത്രീയമായി മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഭഗവത്ഗീതയും ഭാഗവതവും ഇതുപോലെ ഇരുന്ന് വായിച്ച് പഠിക്കണം. അതും ഗുരുശിഷ്യ ബന്ധത്തിലൂടെയുള്ള ഗുരുക്കന്മാരിൽ നിന്ന് തന്നെ വായിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇത് വായിച്ചു കഴിയുമ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് അവരോട് മറുപടിയും പറയാൻ സാധിക്കാം. അതിലുപരി നമ്മുടെ ഗൃഹത്തില് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. അതിനനുസരിച്ച് നമ്മുടെ ഗൃഹത്തില് ഐശ്വര്യവും ഉണ്ടാകും. അങ്ങനെ സാധാരണ ഇടയക്കുട്ടികളെ പോലെ, താങ്ക് യു മാതാജി, അങ്ങനെ സാധാരണ ഇടയക്കുട്ടികളെ പോലെ കൃഷ്ണനും ബലരാമനും സ്മിത മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സാധാരണ ഇടയ കുട്ടികളെ പോലെ കൃഷ്ണനും ബലരാമനും അവരുടെ കയ്യിലും തോളത്തും കെട്ടുകയറുമായിട്ടാണ് നടന്നിരുന്നത്. കറക്കാൻ നേരത്ത് കുട്ടികൾ പശുക്കളുടെ പിൻകാലുകൾ കയറുകൊണ്ട് ബന്ധിക്കാറുണ്ട്. മിക്കവാറും സമയങ്ങളിൽ ഈ കയറ്
അവരുടെ തോളിൽ തൂങ്ങുന്നുണ്ടാവും. കൃഷ്ണന്റെയും ബലറാമിന്റെയും തോളിലും ഇതിന്റെ അഭാവം ഉണ്ടായിരുന്നില്ല. പരമപുരുഷനാണെങ്കിലും അവരിരുവരും ശരിക്കും ഇടയക്കുട്ടികളെ പോലെയാണ് ലീലയാടിയിരുന്നത്. അതിനാൽ എല്ലാ അത്ഭുതകരവും ആകർഷകവും ആയിരുന്നു. കൃഷ്ണൻ വൃന്ദാവനത്തിലെ കാടുകളിൽ ഗോവർദ്ധനഗിരിയിൽ കാലിമേയ്ക്കുമ്പോൾ ഗ്രാമത്തിൽ ഗോപികമാർ അവനെക്കുറിച്ചുള്ള ചിന്തയിലും അവന്റെ വിവിധ ലീലാവിലാസങ്ങളെ കുറിച്ചുള്ള സംവാദത്തിലും മുഴുകുകയായിരുന്നു. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ ശരിയായ ഉദാഹരണം. ഏതെങ്കിലും തരത്തിൽ സദാകൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയിൽ തന്നെ കഴിയുക. ഗോപികമാരുടെ പെരുമാറ്റത്തിൽ ഈ ഉദാഹരണം എപ്പോഴും കാണാം. ഗോപികമാരുടെ രീതിയേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സർവേശ്വരനെ ഭജിക്കാനാവില്ലെന്ന് ഭഗവാൻ ചൈതന്യൻ പ്രഖ്യാപിച്ചത് ഇക്കാരണത്താലാണ്. ഗോപികമാരുടെ ജനനം ഉന്നതമായ ബ്രാഹ്മണ കുടുംബത്തിലോ ക്ഷത്രിയ കുടുംബത്തിലോ ആയിരുന്നില്ല. അവർ വൈശ്യ കുടുംബത്തിൽ ജനിച്ചവരാണ്. അതും വലിയ വണിക വംശത്തിലുമായിരുന്നില്ല, കേവലം ഗോപന്മാരുടെ കുടുംബത്തിലാണ്. വൈദിക ജ്ഞാനത്തിൽ പ്രാമാണികരായ ബ്രാഹ്മണന്മാരുടെ അറിവുകളെ കുറിച്ച് അവർ കേട്ടിരുന്നുവെങ്കിലും അവർ വിദ്യാസമ്പന്നരായിരുന്നില്ല. ഗോപികമാരുടെ ഒരേ ഒരു ലക്ഷ്യം കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയിൽ സദാ മുഴുകിയിരിക്കുകയാണ്. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ വേണുഗാനത്തിൽ ആകൃഷ്ടരായ ഗോപികമാർ എന്ന 21-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പറഞ്ഞോളൂ മാതൃ. ഹരേ കൃഷ്ണ. ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ പ്രഭു പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലെ ശ്ലോകം ജന്മകർമ്മ ച മേദിത്യം ഏവം യോവേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നയതി മാമേത്തി സ്വർജ്ജനം. അവിടെ നമ്മൾ പറയുന്ന പ്രഭുപാദ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് കൃഷ്ണനും ബലരാമനും ഒരു സാധാരണ ഇടയ കുട്ടികളെ പോലെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ അതിലെഴുതിയിരിക്കുന്ന എന്താണ്, എല്ലാം അത്ഭുതകരവും ആകർഷകവുമായിരുന്നു. കാരണം ഭഗവാനായതുകൊണ്ട് അതെല്ലാം, അതേപോലെ ജന്മകർമ്മ ചമേദിക്കും, എല്ലാം വളരെ അത്ഭുതകരവും ആകർഷകവുമായി. അപ്പോൾ പിന്നീട് പ്രഭുപാദ് പറയുന്നത് എങ്ങനെയാണ് ഗോപികമാര് ഭഗവാന്റെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരുന്നത്, അതാണ് സത്യത്തിൽ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ഏത് സമയവും നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ആൻഡ് പിന്നീട് പറയുന്നുണ്ട് ഈവൻ ചൈതന്യ മഹാപ്രഭു അതുകൊണ്ടാണ് ഗോപികമാരെക്കാൾ മെച്ചപ്പെട്ട ഒരു രീതിയിൽ നമുക്ക് കൃഷ്ണാവബോധം കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഭഗവാനെ ഭജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ ഗോപികമാരെന്ന് പറയുന്നത് വലിയ എന്താ പറയാ PhD ഒന്നും എടുത്ത ആൾക്കാരായിരുന്നില്ല. അതേസമയം അവര് ഭഗവാന്റെ വളരെ അടുത്തായിരുന്നു. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാനോടുള്ള ഭക്തി, ഭഗവാനോടുള്ള സ്നേഹം. അപ്പൊ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും മാത്രമാണ്. അപ്പൊ ഭഗവാൻ പറയുന്നത് പോലെ, ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ, പത്രം പുഷ്പം ഫലം തോയും യോമേ ഭക്തിയ പ്രേക്ഷതി. ഭക്തിപൂർവം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സ്വീകരിക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗോപികമാര് അവരെ തന്നെ സ്വയം സമർപ്പിക്കുകയാണ് ചെയ്തത് ഭഗവാന്റെ അടുത്ത്. അതുകൊണ്ടാണ് ഭഗവാന് ഗോപികമാരോട് അത്രയും ഇഷ്ടമുണ്ടായത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി ഒരു ഡൗട്ട് ഉണ്ട്. പ്രഭുജി ഇപ്പോ മീൻസ് എനിക്കറിയില്ല, രാധാരാണി ഭഗവാന്റെ അന്തരംഗ ശക്തിയായതുകൊണ്ട് ഭഗവാന് അത്രയും പ്രിയമാണ് രാധാരാണിനെ, ബട്ട് ഗോപികമാരെ എന്തിനാണ് ഇത്രയ്ക്കും പ്രിയം? അതുപോലെ ഗോപികാ ഗീതം ഒക്കെ മീൻസ് എവിടെ എല്ലാവിടെയും ഗോപികമാര് ഭയങ്കരമായി പറയുന്നുണ്ടല്ലോ, അതാ ചോദിച്ചത്. ഗോപികമാര് മുൻ ജന്മങ്ങളില് ഭഗവാനെ വേണമെന്ന് ആഗ്രഹിച്ച സ്ത്രീകളായിരുന്നു. ശ്രേഷ്ഠജന്മമാണ്. ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്രപ്രഭു മര്യാദ പുരുഷോത്തമനായിട്ട് ഈ ഭൂമിയിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യയുഗത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിത സാഹചര്യമായിരുന്നു ത്രേതായുഗം എന്ന് ഭാഗവതം പറയുന്നു. അത്രയ്ക്ക് നല്ല സുന്ദരമായ ഒരു ഭരണമായിരുന്നു ശ്രീരാമചന്ദ്രപ്രഭുവിൽ നിന്നും. ശ്രീരാമചന്ദ്രപ്രഭു ആകട്ടെ ഏകാഭാര്യ വ്രതനായിരുന്നു. അദ്ദേഹത്തോട് പലരും സ്നേഹാഭ്യർത്ഥന ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ആഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിൽ സാധിച്ചു കൊടുക്കാമെന്ന് ഭഗവാൻ വാക്കുകൊടുത്തു. അതിൻ്റെ
ഫലമായിട്ട് എത്രയോ, അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയോ ജന്മങ്ങളുടെ പുണ്യം ചെയ്തിട്ടാണ് ഗോപികമാർക്ക് ഭഗവാനെ ഒന്ന് അടുത്ത് കിട്ടിയത്. നമുക്ക് തന്നെ എത്രയോ ജന്മങ്ങൾ പുണ്യം ചെയ്തതുകൊണ്ടാണ് ഈ കഥകളൊക്കെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും 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 ആ ഒരു സീരിയസ്നെസ് നമുക്ക് ഉണ്ടാകണം. നമ്മൾ വെറും നിസ്സാരമായ ജന്മമല്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വരാൻ പറ്റാത്തപ്പോൾ നമുക്ക് ഇത്രയും പേര് മാത്രം വന്ന് കൂടിയിരിക്കാൻ തോന്നുന്നത്. അതും ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ്, എത്രയോ ഇത് ഒരു ഗൂഢമായ രഹസ്യമാണ്, ഗൂഢം ഇത് ഗുഹ്യതരം ശാസ്ത്രം, മുഖ്യമായ രഹസ്യമാണ്. അത് മനസ്സിലാക്കാൻ വരുന്നവര് ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടേക്കാം, പക്ഷേ അതിലെ ഒരുവന് മാത്രമേ അതില് കൂടുതൽ അങ്ങോട്ട് ആ പാതയിലോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുക. ശരണ്യ മാതാജി, മനസ്സിലായോ? പ്രഭുജി മനസ്സിലായി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമ്മള് ഹിസ് ഗ്രേസ് പ്രജജന മാധവദാസ് പ്രഭു ഹരേ കൃഷ്ണ പറയും. ഹരേ കൃഷ്ണ ഗുരുജി, തന്റെ അല്ല ഇത് ചാപ്റ്ററിന്റെ ശീർഷകം പോലെ തന്നെ വേണുഗാനത്തിൽ ആകൃഷ്ടരായ ഗോപികമാർ. അപ്പൊ അതന്നെ നമുക്ക് ചാപ്റ്ററിലുടനീളം അതന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രഭു അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ശരിക്കും നേരിൽ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് അത് അനുഭവപ്പെടുന്നത്. അതേപോലെ ഈ പശുക്കളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് പ്രഭു എന്ന് പറഞ്ഞു. അപ്പൊ അതില് ശീല പ്രഭാതും എനിക്ക് തോന്നുന്നു ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധത്തിലെ ഒരു ശ്ലോകത്തിന്റെ പുറപ്പെട്ടില് ശ്രീല പ്രഭാത് പറയുന്നുണ്ട്, കൃഷ്ണസ് ഫസ്റ്റ് ബിസിനസ് ഈസ് ടു ഗിവ് ഓൾ കംഫർട്ട് ടു ദ കൗസ് ആൻഡ് ദ ബ്രാഹ്മണസ്. ഇൻഫാക്ട് കംഫർട്ട് ഓഫ് ബ്രാഹ്മണ ഈസ് കമ്മിങ് സെക്കൻഡറി ആൻഡ് ദ കംഫർട്ട് ഓഫ് കൗസ് ഈസ് ഹിസ് ഫസ്റ്റ് കൺസേൺ. അപ്പോ അത്രയും പ്രാധാന്യത്തോടെ തന്നെ ശ്രീമദ് ഭാഗവതത്തിന്റെ ശീല പ്രഭാത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് പശുക്കൾ. അതുപോലെ തന്നെ പ്രഭു പറഞ്ഞു ആ വിഗ്രഹത്തിന്റെ മുന്നിലെത്തിയിട്ട് എങ്ങനെ തൊഴണം. നമ്മളും ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും തൊഴണത്, കണ്ണടച്ച് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ നാട്ടില് പല വീടുകളിൽ ചെല്ലുമ്പോഴും പ്രഭു പറഞ്ഞത് നമ്മൾ കാണാറുണ്ട്, വെളിയില്ലാത്ത ഒരു അവസ്ഥ. അവരോട് എത്ര പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും അവർക്ക് അത് കൺവിൻസ് ആവില്ല. ഇതൊക്കെ പ്രഭു പറഞ്ഞ പോലെ തന്നെ ആ ശാസ്ത്രം പഠിക്കാത്തതിന്റെ അഭാവമാണ്. നമുക്ക് ആർക്കും ശാസ്ത്രം നമ്മൾ പഠിക്കില്ല, കാര്യങ്ങൾ അറിയില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാം മാതാജി വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഞാൻ ഇടയ്ക്ക് മറന്നുപോയ ഒരു വാക്ക്, സന്താന ഗോപാലവുമായിട്ട് ബന്ധപ്പെട്ടാണ് തൃപ്പൂണിത്തുറ പൂർണത്രീശ ക്ഷേത്രം. ഞാനൊരു വാക്ക് ഞാൻ നോക്കി ഇങ്ങനെ മറന്നു. ഹരേ കൃഷ്ണ പ്രഭു, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പ്രിയ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വേണുഗാനത്തിന്റെ മനോഹരമായ വേറൊരു സെഷനാണത് വന്നിരിക്കുന്നത്. പ്രഭു പറഞ്ഞ മാതിരി ഭഗവാൻ വേണുനാഥമില്ലാതെ വേണുവില്ലാതെ ഭഗവാനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം വരുന്നത്. എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ അതിലെ ശ്രദ്ധിക്കുള്ളൂ, നമ്മളെ ശ്രദ്ധിക്കില്ല. അങ്ങനെയാണ് ഒരു റീസൺ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്ര അത് എടുത്ത് മാറ്റുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഭഗവാന്റെ ഒരു പാർട്ടാണത്, അതിന് നമ്മുടെ അടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ മാറ്റുന്നതിന് തുല്യമാണ്. അതെങ്ങനെയാ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു. പക്ഷെ അവര് കൺവിൻസ് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും തെറ്റായ ധാരണകളും ശരിയായ ശാസ്ത്രബോധം ഇല്ലാത്തതുകൊണ്ടുള്ള, ശരിയായി പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. നല്ലൊരു ഗുരുവിനെ കിട്ടാത്തതുകൊണ്ടും അവർക്ക് കാര്യം ഈ അന്ധവിശ്വാസങ്ങളെ വരുന്നുള്ളൂ. യഥാർത്ഥ വിശ്വാസം എന്താണ്, യഥാർത്ഥ കഥ എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. അതിന്റെ ഒരു മിസ്റ്റേക്കാണ്. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ വലിയ ബ്രാഹ്മണ കുലത്തിലെ ഉന്നത കുല ജാതനാവൂ എന്നും വേണ്ട ഭഗവാനെ അറിയാം. അതും വളരെ തെറ്റിദ്ധാരണയായ തെറ്റായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇപ്പൊ ഞാൻ ഒരുപാട് ഇതിൽ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് എല്ലാവർക്കും ഭഗവാനയുടെ ആ ശരിയായ രീതിയിൽ അഭ്യസിച്ചാൽ, വിദ്യാഭ്യസിച്ചാൽ, ശാസ്ത്രീയമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഭഗവാൻ ഒരു പൂജാരിയാവുക, പരിക്രമിയാവുക എന്നുള്ളത് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കേണ്ട, അതിനെ കുറിച്ച് പഠിക്കണം, അത് ചെയ്താൽ മാത്രം മതി. ആ രീതിയിലുള്ള ചിട്ടവട്ടയായി ജീവിക്കാൻ പറ്റുന്നവർക്കെല്ലാം അതിലൂടെ പോവാം എന്നുള്ളത് ഇപ്പൊ ഒരുപാട് പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് അത് തെറ്റായിട്ട് അതിനെ വ്യാഖ്യാനിച്ചതാണ്. അതിന്റെ ഒരു അതും വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രഭാതര്.
പിന്നെ ഇപ്പൊ നമ്മൾ ഭഗവാന്റെ വേണുഗാനം കേൾക്കുക, അതിനും പരം ആനന്ദം ജീവിതത്തിൽ വേറെ ഇല്ല. അപ്പൊ അത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിലും അത് കേൾക്കാൻ കഴിഞ്ഞതിൽ കേൾക്കാൻ കഴിയുന്നുള്ള ഏറ്റവും വലിയ പുണ്യമായി കരുതുന്നു. ഹരേഷ്ണപ്പം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹീരമാതാജി, ഹരേ കൃഷ്ണ. പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പറഞ്ഞത് കേട്ടു നന്നായി. അത് നമുക്ക് അത്രയ്ക്ക് തന്നെയാണ് നമുക്ക് എന്താ പറയാ കൂടുതൽ അതിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോ എന്താ പറയാ, മനുഷ്യരും മാത്രല്ല മറ്റ് മൃഗങ്ങളും ഒക്കെ ആ ഭഗവാനിൽ എത്രത്തോളം ഇൻവോൾവ് ചെയ്തിട്ടാണ്. വേണുഗാനം കേൾക്കുമ്പോൾ ഉള്ള പശുക്കുട്ടികൾ പോലും ഭഗവാന് വേണ്ടിയിട്ട് എത്ര അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് വളരെ എന്താ പറയാ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രഭു, എല്ലാവരും പറഞ്ഞതിന് പറഞ്ഞതെന്ന് വളരെ നന്നായിട്ട് മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ശരണ്യമാതാജി, ഹരേ കൃഷ്ണ. ശരണ്യമാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഭഗവാന്റെയും ഗോപികമാരുടെയും എല്ലാവരുടെയും ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായി പ്രഭുജി. മീൻസ് ഈ അതിനെ വേണുനാഥം നമ്മളൊക്കെ എത്ര തെറ്റിദ്ധരിച്ചതാണ്. വേണുനാഥത്തിന്റെ ഇമ്പോർട്ടൻസ് 3 types ഓഫ് ലാസ്റ്റ് ടൈം തന്നെ പറഞ്ഞു. അതേപോലെ തന്നെ അതേ കാരണം കൊണ്ട് എന്താ മിസ് കൃഷ്ണന്റെ അതില്ലാണ്ട് കൃഷ്ണൻ ഇല്ല, വേണു അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു മനസ്സിലായി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ വിജയമാതാജി, ഹരേ കൃഷ്ണ പറയും. ഹരേ കൃഷ്ണ. നമ്മളത്തില് പറഞ്ഞ വെച്ചാൽ ഗോപികമാരുടെ ഭക്തിയും പിന്നെ അവിടെയുള്ള ഗോക്കളുടെ പശുക്കളുടെ പ്രാധാന്യവും പറഞ്ഞു. കാരണം പശുക്കള് പറഞ്ഞാല് അത് അത്രയും ഒരു പ്രാധാന്യതായില്ല. അതായത് അന്നത്തെ കാലത്ത് പ്രഭു പറഞ്ഞ പോലെ ജീവിച്ചത് ഫുള്ള് കൃഷിയും ഗോസംരക്ഷണവും കൊണ്ടാണ്. പിന്നെ കഥ പറയുന്നുണ്ടല്ലോ ഈ ബ്രാഹ്മണരുടെ ഇതില്, അവർക്ക് വേദങ്ങളെന്നൊക്കെ അറിയാം, പക്ഷെ ആ ഒരു ഇതില് ഒരു പത്നി അവരുടെ ഈ ഗോപന്മാര് ബ്രാഹ്മണരുടെ അടുത്ത് പോയിട്ട് ഭഗവാനും ബലരാമനും വേണ്ടിയിട്ട് ഭക്ഷണം ചോദിക്കുമ്പോ അവർക്ക് അവർ കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഒന്നും അറിയാത്ത വേദത്തെ ഈ ഗോപന്മാരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പൊ ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നെല്ലാം അവർക്കറിയില്ല. അവര് വിഷ്ണുവിന് വേണ്ടി അതിങ്ങനെ വേദങ്ങൾ അനുസരിച്ച് അവരങ്ങനെ ചെയ്യുന്നു, അവർക്ക് ശരിയായത് അറിയില്ല. പക്ഷെ പത്നിമാർക്കത് ശരിയായത് അറിയായിരുന്നു. അതായത് ഈ വേദങ്ങളൊന്നും പഠിക്കാത്ത ഗോപന്മാര് പഠിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ശ്രീദേശ്പ്രിയാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഭഗവാനെ പറ്റി കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇപ്പോഴാണ് കുറച്ചും കൂടി ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അറിയുന്നത്. പ്രഭു, പ്രഭു മാതാജിമാരൊക്കെ പറയുന്ന സമയത്താണ് കുറേം കൂടി നമ്മള് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇതുകൊണ്ടാണല്ലോ നമ്മള് കൂടി ഇരിക്കുന്നത്, അതാണല്ലോ നമ്മുടെ. അതെ അതെ പ്രഭു, അതെ പ്രഭു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. വാഞ്ഛാകൽപ്പതരൂഭ്യച്ച കൃപാ സിന്ധൂപ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യ നമോ നമഃ. സിമി മാതാജി, ഹരേ കൃഷ്ണ. കമലയുണ്ടോ? ഹരേ കൃഷ്ണ. ഒരു കീർത്തനം ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വീഡിയോ വരാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ലാസ്റ്റിൽ ഫൈനലി ശ്യാമസ്മിത ദേവദാസ് മാതാജി, ഹരേ കൃഷ്ണ. ലാസ്റ്റ് ഇനി അഡീഷൻസ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഹരേ കൃഷ്ണ പ്രഭു, ഒരു പോയിന്റ് വിട്ടുപോയത് ആത്മസംതൃപ്തി. അപ്പൊ അതില് നമുക്ക് മനസ്സിലാവുന്നു, നമ്മള് എത്ര വിഭവം സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാലും അത് അല്പസമയത്ത് ആയസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തും. ഭൗതികമായ എല്ലാം നമ്മൾ കാമപൂരിതം ചെയ്യുമ്പോഴും അല്പസമയത്ത് ആയസേ ഉള്ളൂ. പക്ഷെ ഭഗവത് കഥകൾ കേൾക്കുമ്പോഴും ഭഗവാന്റെ ഇത് കേൾക്കുമ്പോഴും ഭഗവാൻ ദർശനം നടത്തുമ്പോഴും കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ സംതൃപ്തിയാണ്. അതൊരിക്കലും നശിക്കുന്നതല്ല, ഒരിക്കലും. ഇങ്ങനെ വേണം ഓരോന്ന് എടുത്ത് എടുത്ത് മറന്നുപോയി കഴിഞ്ഞാലും വീണ്ടും പറയണം ഹരേ കൃഷ്ണ. അപ്പോൾ വീണ്ടും പാഞ്ചാക്കൽപ്പതരൂപ്യച്ച് കൃപാ സിന്ധൂപ്യവച പതിദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മിക്കവാറും എല്ലാവരും ഏകാദശിയൊക്കെ എടുത്ത്, ചിലര് നിർജ്ജലമായിരിക്കാം, അറിയില്ല, എടുത്ത് ക്ഷീണിച്ചിട്ടിരിക്കുന്നതായിരിക്കാം. എന്തായാലും ഈ ക്ഷീണം നാളെ രാവിലെ എഴുന്നേക്കും നല്ല ഉത്സാഹമായിരിക്കും. ഇപ്പോഴായിരിക്കും ഒരു ചെറിയ ക്ഷീണം, പക്ഷെ നാളെ രാവിലെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നോക്കി നല്ല ഒരു റീഫ്രഷ്മെന്റ് നമുക്ക് കിട്ടും. അപ്പം അതിനും ഭഗവാൻ നമുക്കൊരു ഭാഗ്യം തന്നു. ഹരേ കൃഷ്ണ വിജയ മാതാജി, ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ.
Krishna ഹരേ കൃഷ്ണ, വളരെ സന്തോഷം. വിനോദ് ജി എന്തെങ്കിലും പറയാനുണ്ടോ? അഡീഷൻസ് വിനോദ് ജി. ഹരേ കൃഷ്ണ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധു ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗത്കുരും. കാർത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. എത്രയാ?